വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമിയും ഒന്നിച്ചു വരുന്ന ദിനമാണ് ദേവിയുടെ ജന്മദിനം. ദേവിയുടെ പിറന്നാൾ ഭക്തർ തൃക്കാർത്തികയായി കൊണ്ടാടുന്നു. തൃക്കാർത്തിക ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഭവനത്തിൽ ചിരാതുകൾ തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവി കടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും ഉത്തമമാണ്. തൃക്കാർത്തിക ദിനത്തിൽ ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതാണ് തൃക്കാർത്തിക വ്രതം. കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. മൂന്ന് ദിവസമാണ് വ്രതാനുഷ്ഠാനം. ഒരു ദിവസം വ്രതമെടുക്കുന്നവർ കാർത്തികയുടെ അന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ദേവീനാമങ്ങൾ ജപിച്ച ശേഷം മാത്രം ജലപാനം ചെയ്യുക. അന്നേ ദിവസം പൂർണ്ണ ഉപവാസം പാടില്ല. ഒരിക്കലൂണ് അഭികാമ്യം. അത് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദമാണെങ്കിൽ അത്യുത്തമം. കുടുംബത്തിന്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനും ഉത്തമമത്രേ തൃക്കാർത്തിക വ്രതം. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയുകയും സർവദോഷങ്ങൾക്കും തടസ്സങ്ങൾക്കും അറുതി ഉണ്ടാവുകയും ചെയ്യും. നവരാത്രി വ്രതം പോലെ വിദ്യാർത്ഥികൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വിദ്യാ പുരോഗതിക്ക് കാരണമാവും. ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി സ്തവം എന്നിവ ഭക്തിപൂർവം ജപിക്കുക. ദേവീ ക്ഷേത്ര ദർശനവും നന്ന്. സന്ധ്യാസമയത്ത് ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന സങ്കല്പത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് കാർത്തിക വിളക്ക് തെളിയിച്ച് ഭക്തിയോടെ ദേവീ കീർത്തനങ്ങൾ ജപിക്കുക. വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രാധാന്യമുള്ള തുളസിയുടെ അവതാരം തൃക്കാർത്തിക ദിനത്തിലായിരുന്നു. പാലാഴി മദന സമയത്ത് സർവ ഐശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി ആവിർഭവിച്ചത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലെന്നാണ് വിശ്വാസം. ഉമാമഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതയായ കൃത്തികളാണ്. അതിനാൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിച്ചു പ്രാർത്ഥിച്ചാൽ മഹാദേവന്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുമെന്നതും ശ്രദ്ധേയം.